മോന്റെ കോഴികളാ അവൻ വാതിലടിക്കും വാതിലടിക്കും മുട്ട പറിച്ചിട്ട് വരിക മുട്ട പറിക്കുക മുട്ട പറിക്കുക മുട്ട ഉള്ളത് മുട്ട പറക്കാൻ പോവാ മുട്ട പറക്കായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കോഴിക്കൂടാണ് ഞങ്ങൾ മുട്ട പറക്കിയിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കണം ഞങ്ങൾ ചെറിയൊരു തോതിൽ കോഴി നാടൻ കോഴിയാണ് മറ്റേ പാലക്കാടൻ നാടൻ കോഴിയാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ പുല്ലൊക്കെയാണ് പുല്ലും ഇപ്പോൾ തീറ്റ കിട്ടാത്തതുകൊണ്ട് പുല്ലും അവലും തവലും ചോറൊക്കെ കൂടി കുഴച്ചിട്ടാണ് രാവിലത്തെ സമയം കൊടുക്കുന്നത് കുറേശ്ശെ തീറ്റ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ തീറ്റ കിട്ടാനില്ല അപ്പോൾ ഈ ഇത് വന്ന കോവിഡ് കാരണം തീറ്റ വരുന്നില്ല ഉള്ള തീറ്റയ്ക്ക് തന്നെ ഭയങ്കര വിലയും കൂടിയാണ് എന്നാ പോവുക മുട്ട പറക്കാൻ പോവുക മോനെ ഹലോ പോ ഇത് ശരിക്കും എടുക്കുക ഉള്ളിലേക്ക് കയറി 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 കയറുണ്ണി എടുക്കുക എന്നിട്ട് എല്ലാം മുട്ട അവിടെ ഇരിക്കുന്നു ഇത് ഞങ്ങളുടെ കൂടുതലൊക്കെ ചെന്ന് പറിക്കുക പറിക്കുക പറിക്കേ പേടിച്ചിട്ട് എന്നാലും പേടി ആ മുട്ടകളൊക്കെ പറിക്കേ ഇതാ നാല് മുട്ട നാല് മുട്ട പറിക്കോ ഇത് ഞങ്ങൾക്ക് ഇത് അധികം ഞങ്ങളെ ഇപ്പോൾ ചിലത് മാത്രം മുട്ട ഇടണുള്ളൂ ഇപ്പം അഞ്ച് മാസം അഞ്ചര മാസമായ കുഴികളാണ് ആറ് മാസമാകുമ്പോൾ എല്ലാം മുട്ടത് അവർ പേടിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കോഴി ഈ പത്ത് കൂട്ടിക്കുക ഇത് നാല് അഞ്ചര മാസം പ്രായമായ കോഴികളാണ് അതിൽ ചിലതൊക്കെ ഇപ്പോൾ മുട്ട തുടങ്ങിയിട്ടുണ്ട് ആറ് മാസം ആവാനങ്ങോട്ട് മുന്നപ്പോൾ നാല് മുട്ട ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് പിന്നെ പിന്നെ ഉള്ള ഇതാണ് ഇതേ പ്രായത്തിലുള്ളതാണ് അപ്പുറത്തുള്ള കോഴി ഇത് ഒരെണ്ണം കോഴികളാണ് കുഴപ്പമില്ല അഞ്ചര മാസം ആറ് മാസം ആവാറായി മുട്ട ഇടുന്നുണ്ട് രാവിലെ ഞങ്ങൾ മുട്ട പറക്കി ഞങ്ങൾ ഈ തൂക്കത്തിന് സാധാരണയായിട്ട് കഞ്ഞി കൂർക്കി അമ്മാരിനെ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല കൃഷ്ണ തുളസി ഇതൊക്കെ ഇടിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും ഇതൊക്കെ മഞ്ഞളും കൂടി ചതച്ച് നല്ല തിളപ്പിച്ച് അത് ആ കഷായം മാതിരിയാക്കിയിട്ടാണ് കൊടുക്കുക രാവിലത്തെ സമയം അപ്പം തൂക്കത്തിന് നല്ല ഇതാണ് പിന്നെ നാല് പ്രാവശ്യം വായ കൊടുക്കുന്നതും എല്ലാ മരുന്നും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇഞ്ചക്ഷനാണ് അത് ഇപ്പോൾ ഈ കോവിഡായ കാരണം കിട്ടാനില്ല ഇനി ഞങ്ങൾ മുട്ട പറക്കിയിട്ട് വരാം ആ പറക്കിക്കോ മോനെ ആ എല്ലാം കോഴികളും മുട്ട തുടങ്ങി ഇതാണ് ഞങ്ങൾക്ക് വരുമാനമുള്ള കോഴികൾ ഇതെല്ലാവരും മുട്ട സുന്ദരി കോഴികളാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ എടുത്തിട്ടുണ്ട് വാ വെടിയൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികളെ വളർത്താനുള്ള കൂടുകളാണ് ഇതല്ലേ ചൂട് കുട്ടികൾ വിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട് അതേമാതിരി അതിലുമുണ്ട് അപ്പുറത്തെ കള്ളിയിലുണ്ട് ഇതുമാതിരി ഇത് വേറൊരു തരം കോഴികളാണ് അപ്പുറത്തെ കള്ളിയിൽ അപ്പുറത്തെ കള്ളിയിലുണ്ട് പിന്നെ ഇത് വേറൊരു തരം ഇത് ഇത്
കോയിലർ എന്നാണ് ഈ കോഴിയുടെ പേര്. ആസ്ട്രലോക്കുണ്ട്, ആസ്ട്രലോക്കും കോയിലറുമാണ് ഇതിലുള്ളത്. മറ്റേ ഗിരിരാജ അങ്ങനെയുള്ള കോഴികളൊന്നുമില്ല. ഒരു അത് ആസ്ട്രലോക്ക് മുട്ട തെറ്റിയതാണ് വിരിയുമ്പോൾ, അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് രണ്ടെണ്ണം. ഞാൻ ആസ്ട്രലോക്കൊന്നും സാധാരണയായിട്ട് വളർത്താറില്ല, നാടൻ കോഴിക്കുട്ടികൾ മാത്രമേ വളർത്താറുള്ളൂ. പാലക്കാടിനും തലശ്ശേരിയും മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, വേറെ ഇതില്ല. ഇത് ഈ നാല് കുട്ടികളും നാല് മുട്ട ഇത് കോയിലർ എന്നാണ് പറയുന്നത്. ബോയിലറല്ല, കോയിലർ. വലിയ വലിപ്പം വരും, 4 കിലോനൊക്കെ. അതാ അതിൻ്റെ ചാത്തനൊക്കെ. അതിൽ 5-6 കോഴികളുണ്ട്. അത് തുറന്നിട്ട് നമ്മുടെ കാണിച്ചു തരാം. വേണ്ട, അത് വേറെ തന്നെയാണ് ആ കോഴികൾ. ഇനി ഞങ്ങളുടെ വേറൊരു കൂട്ടുണ്ട്, അതാണ് ഇത്. കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. ഇത് തലശ്ശേരി കോഴിയാണ്. പാലക്കാടിനും തലശ്ശേരിയും മാത്രമേ ഉള്ളൂ നാടൻ കോഴിയായിട്ട്. കേട്ടോ, ഇനി ഞങ്ങൾ സാധാരണയായിട്ട് ഇപ്പോൾ തീറ്റ ഇല്ലാത്തതുകൊണ്ട് തീറ്റ കിട്ടാൻ വിഷമമാണ്. എന്നാലും ഞാൻ രണ്ട് ഇതുണ്ടോ, ഇത് ഇത് ഷാട്ടറാണ്. ഇത് ഇതാണ് ഷാട്ടർ, അല്ല ഇത് ഇതാ ഷാട്ടർ. ഇതാ ഷാട്ടർ ഉണ്ടോ, ഷാട്ടറാണത്. ഇതുണ്ടോ, ഇതാ ഇതിൽ ഇട്ടെടുക്കാം. ഷാട്ടറല്ല, നന്ന ചെറുതനാണ് ഷാട്ടർ കൊടുക്കുക. ഇത് ലോവറാണ്. ഇതാണ് ഇപ്പോൾ 4.5 മാസം വരെ ഇത് കൊടുക്കും, നല്ല വളർച്ച കിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ തീറ്റയാണ് കിട്ടിയാണ്. ഇത് ഇതെല്ലാം ഞങ്ങൾ വലിയ ബെല്ലത്താണ് സാധാരണ കൊടുക്കാറ്. ഇപ്പോൾ വരുന്നില്ല. പുല്ല് വെട്ടി വെച്ചാണ്, ഈ പുല്ല് വെട്ടി വെച്ചാണ് ചോറും പുല്ലും അവലും തവിടും. അവലും തവിട് വേണ്ട, അവലും തവിട്. ഈ അവലും തവിടും കൂടി മിക്സാക്കിയിട്ടാണ് കൊടുക്കാറ്. പൈപ്പ് കണക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്, ഇത് അതിൽ കുത്തി കൊടുക്കുക വേണ്ടു. എന്നാലും ഈ പാത്രം നന്നായി കഴുകാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. ഈ പൈപ്പ് ഈ കണക്ഷൻ എല്ലാ പൈപ്പ് ഇതിനും കണക്ഷൻ ഉണ്ട്. അല്ല നമുക്ക് കഴുകണ്ടേ, അത് കഴിയൂട്ടോ.